ഹലോ കടൽ മച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രോ എങ്കിരിക്ക ബ്രോ നമ്മ ത്രേശ്പുരം ബ്രോ തൂത്തുക്കുടി ത്രേശ്പുരം ത്രേശ്പുരം ഓക്കെ ബ്രോ ഹായ് ബ്രോ ഹായ് നല്ലായിരിക്കാ ബ്രോ നല്ലായിരിക്കും ഓക്കെ ഞാനും നല്ലായിരിക്കാ ബ്രോ ഓക്കെ മച്ചമാരെ നമ്മളിപ്പോ ഉള്ളത് തൂത്തുക്കുടിയിലാണ് തൂത്തുക്കുടിയിലെ ശ്രേയസ്പുരം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഒരുപക്ഷെ ശംഖും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒരു കിടിലൻ ശംഖു വീടിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോഴത്തേക്ക് എന്നാ ബ്രോ എന്നാ എടുക്കാൻ പോറെ ശംഖ് ശംഖ് കുളിക്കാൻ പറ ബ്രോ ഓക്കെ അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോഴത്തേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഹോസ്റ്റ് നമുക്കൊരു പണി തന്നു ഹോസ്റ്റ് വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഒരു കട്ട ഫോളോവർ ആയിരുന്നു ബ്രോ ഉന്ന ചാനൽ പേരെന്നെ ബ്രോ ചാനൽ പേര് ഇന്ത്യ പെരുങ്കടൽ മീനവൻ നിങ്ങളുടെ ചാനൽ മുത്തുനഗർ മീനവൻ ഓക്കെ ഇവർ രണ്ടുപേരും ആക്ച്വലി യൂട്യൂബേഴ്സ് ആണ് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ വള്ളങ്ങൾ കേട്ടോ ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ വള്ളങ്ങളും കാര്യങ്ങളും ഒരു ഒരു വള്ളത്തിൽ ഒരു യൂട്യൂബ് ചാനലാണ് തമിഴ്നാട്ടിലെ പ്രത്യേകത മേ കറക്റ്റ് ബ്രോ ഞാൻ സ്വന്തം കറക്റ്റ് അല്ലേ ഒരുപാട് യൂട്യൂബ് ചാനൽ ഇല്ലേ തമിഴ്നാട് അപ്പോഴത്തേക്ക് നമ്മളിപ്പോ ഇവിടെയാണുള്ളത് നമ്മൾ പോകുന്ന വള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേണ്ട അവിടെ കിടക്കുന്ന വള്ളത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ ഇനി കടലിൽ പോയിട്ടുള്ള കാഴ്ചകളായിരിക്കും നമ്മൾ കാണുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ വള്ളം ഇതാണ് നമ്മൾ പണിക്ക് പോകുന്ന വള്ളം അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു അണ്ണൻ ഇരിക്ക് അണ്ണ നിങ്ങളുടെ പേരെന്നെ ദിനേശ് നിങ്ങൾ ഇന്ന വള്ളത്തിൽ ഇതാ പോകുന്നത് കടൽ ഓക്കെ ഓക്കെ അണ്ണൻ്റെ സ്വന്തം വള്ളം ഇത് എന്നെ സാധനങ്ങളൊക്കെ യൂസ് പണ്ടേ ശംഖിക്കതാ പോറേ അപ്പോഴത്തേക്ക് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവർ ശംഖിനാണ് ശംഖിൻ്റെ പണിക്കാണ് ഇവർ സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് തന്നെ ഇരിക്കും ബ്രോ അതാണ്ട് ഇപ്പൊ ഗൈസ് ഇതിനാണ് ഇവർ പണിക്ക് പോകുന്നത് കേട്ടോ ഓക്കെ എക്യുപ്മെൻറ്റ്സ് ആ ഓസ് കാര്യങ്ങളൊക്കെ ഇരിക്കും അല്ലേ സിലിണ്ടർ ഇരിക്കാതോ ഉള്ള ഇറക്കി ഗൈസ് ഇതിനുള്ളിൽ കമ്പ്രസറും കാര്യങ്ങളൊക്കെ ആണുള്ളത് കമ്പ്രസർ ഓക്കെ അപ്പൊ ഇതിനകത്താണ് ഇവരുടെ കമ്പ്രസറും കാര്യങ്ങളും പിന്നെ കുറെ ട്യൂബും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് കണ്ടോ ഇതാണ് ഈ ശംഖും കാര്യങ്ങളൊക്കെ ഇതിന്റെ പണിക്ക് വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത് അപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്സൈഡേഴ്സിന് അലൗഡ് അല്ല കടലിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കൊറോണ സമയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പക്ഷേ ഇവർ കൊണ്ടുപോകാന്നുള്ള ഒരു രീതിയിലായിരുന്നു ഇന്നെങ്കിലും ഏറ്റവും അവസാനം വന്നപ്പോഴത്തേക്ക് നമുക്കൊരു പ്രോബ്ലം വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അതാണ്ട് ഈ അണ്ണൻ അണ്ണ ഉങ്ങളുടെ ചാനൽ പേര് ആൾക്കടൽ മീനവൻ ആഴക്കടൽ മീനവൻ ഓക്കെ അപ്പോൾ ഈ ആഴക്കടൽ മീനവൻ എന്ന് പറഞ്ഞ ചാനലിൽ അണ്ണൻ എനിക്ക് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും തന്നിട്ടുണ്ട് ഇവർ കടലിൽ പോയിട്ട് എടുത്തുകൊണ്ട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമ്മൾ ഈവനിങ് വരെ ഇവിടെ വെയിറ്റ് ചെയ്യും അപ്പോഴത്തേക്ക് ഇവർ കടലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ക്ലിപ്സും കാര്യങ്ങളും കിട്ടും അത് വെച്ചിട്ട് നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ സഹകരിക്കുക ഇത്രേ ഉള്ളൂ ഓക്കെ താങ്ക് യു അണ്ണേ താങ്ക്സ് ഇതൊരു ഹാർബർ മോഡൽ ഏരിയ ആണ് ഈ ഏരിയകളിൽ ഇത് ഈ ഒരു ഭാഗത്താണ് ശംഖും കാര്യങ്ങളും വിൽക്കുന്നതൊക്കെ അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നമ്മൾ ഗോപ്രോ കൊടുത്തിടും ഇവർ കുറച്ച് സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് കൊടുത്തരും ആ ക്ലിപ്സാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കടലിൽ പോകാനൊക്കെ ഒരുപാട് ആഗ്രഹത്തിൽ വന്നതാണ് പക്ഷേ ഇവർ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് കൂടുതലാണ് ഡേഞ്ചറാണ് അപ്പോൾ വെള്ളി എന്നുള്ളൊരു ഞാൻ കൊച്ചുപയ്യനാണ് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് ഞാൻ കേരളത്തിൽ നിന്ന് ഇവിടം വരെ വന്നത് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ നമ്മൾ ചെയ്യാൻ പറ്റുമായിരിക്കും കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എന്നാൽ ഇപ്പം നിങ്ങൾ ഈ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണും കണ്ടിട്ടോ നോ പ്രോബ്ലം ആ
Thank you.
അപ്പം നിങ്ങൾ ഈ ആഴക്കടലിൽ നിന്ന് ശംഖും കാര്യങ്ങളും എടുക്കുന്ന ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് മനുചേട്ടനാണ്. മനുചേട്ടൻ ഇതിനെ പറ്റിയിട്ട് ഒന്നിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടകരമേറിയ ഒരു ഫിഷിംഗ് മെത്തേഡാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശംഖ് എടുക്കാൻ പോകുന്ന ഇവർ യൂസ് ചെയ്യുന്ന കംപ്രസറും കാര്യങ്ങളും ഇവർ പ്രധാനമായിട്ടും നമ്മളെ ഈ ഇതിലോട്ട് അടുപ്പിക്കാതെ എന്ന് പറഞ്ഞാൽ തന്നെ ഇവർക്ക് അറിയാം. ഇവരുടെ അവസ്ഥ കാരണമാണ് ഇവർ ഈ പണിക്ക് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ, അവിടെ മീൻ പണിയൊന്നും അത്ര വലിയ സംഭവമൊന്നും അല്ല, അത്ര വലിയ പൈസയും കാര്യങ്ങളൊന്നും മീൻ പണിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവർ ഈ ശംഖിൻ്റെ പണിക്ക് പോകുന്നത്. ഈ ശംഖിൻ്റെ വില എന്നാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് അപ്പുറമാണ്. വലമ്പിരി ശംഖം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ വലമ്പിരി ശംഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെ കൂടിയ സാധനമാണ്. പക്ഷേ ഈ നമ്മൾ പോയപ്പോൾ പണി കുറവായിരുന്നു, നമ്മുടെ വള്ളം പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക്. അത് മാത്രമല്ല നമ്മൾ ഗോപുരം കാര്യങ്ങളുള്ള വിഷ്വൽസൊക്കെ ആയതുകൊണ്ട് അതിന് ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്നെയൊക്കെ ഇച്ചിരികൂടെ ഡീറ്റെയിൽ ആയിട്ട് മനുഷ്യട്ടൻ പറയും. മനുഷ്യട്ടൻ, ആക്ച്വലി ഈ ഒരു മെത്തേഡ് ഓഫ് ഫിഷിങ്ങിനെ പറയുന്നത് കംപ്രസർ ഡൈവിംഗ് എന്നാണ്. കംപ്രസർ ഡൈവിംഗ് എന്നാണ് ഈ ഒരു മെത്തേഡ് ഓഫ് ഫിഷിങ്ങിനെ പറയുന്നത്. ഫസ്റ്റ് ഇത് തുടങ്ങിയത് തന്നെ ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ രാജ്യത്താണ്. മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന ബൾക്കായിട്ട് ഒരു കൂട് കണക്ക് വല കടലിനടിയിൽ കൊണ്ടുപോയിട്ടിട്ട് അവർ കംപ്രസറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അക്വലങ്ങിന് പകരമായിട്ട് കംപ്രസർ വെച്ച് ആ ഒരു എയറാണ് നമ്മുടെ മൗത്തിലേക്ക് കൊടുത്തിട്ട് അത് വെച്ചാണ് അവർ ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഫിഷിംഗ് ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് കുറേ നേരം വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജോയിൻസിലെല്ലാം എയർ ബബിൾസ് ഫോം. അതാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് അംഗവൈകല്യം ഉണ്ടാവാനുള്ള ഭയങ്കര റിസ്ക് ഫാക്ടറാണ്. ഭയങ്കരമായിട്ട് റിസ്ക് ആണ്. അത് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് ആ ഒരു അംഗവൈകല്യം ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്പൈനൽ കോഡിലൊക്കെ എയർ കയറും. നമ്മൾ വെള്ളത്തിനടിയിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് സ്പൈനൽ കോഡിലൊക്കെ എയർ എവിടെയെങ്കിലും കയറാം. ഇവര് ഭയങ്കര ഡീപ്പാ പോകുന്നത്. എന്നിട്ട് ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കൂട്ടമുള്ളവൻ തന്നെ ഇത് എന്നിട്ട് ഇടിച്ച് പൊടിച്ച് ഇങ്ങനെ കയറിയാൽ അവർ സിഗ്നൽ കൊടുത്തിട്ട് കൊട്ടിക്കളയും. ഇനി തട്ടിക്കളയാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ കാര്യത്തിൽ തീരുമാനമായി. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാളെ അവർ കൊണ്ടുവന്നില്ല. അവർ ഇത് മാത്രമല്ല, ഇതിനകത്ത് ഈ ഒരു ഫിഷിംഗ് മെത്തേഡ് വേറെ അവർക്ക് വേറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇനി വേറെ ആരെങ്കിലും അനുകരിക്കുവോ? ആ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇതുള്ളു. എല്ലാവർക്കും ആ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരു ഐ ഡി കാർഡ് പോലൊരു സംഭവം കയ്യിൽ വെച്ചിരുന്നില്ല, അതെന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ഒരു ഐ ഡി കാർഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പോകുന്നതിനിടയ്ക്ക് മരണം കാര്യങ്ങളൊക്കെ സംഭവിക്കാറൊക്കെ ഉണ്ട്. ഈ സോക്ഷൻ രൂപ പൊട്ടിയൊക്കെ പോയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ പോയി ബോഡി 3 ദിവസം കഴിയുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ അവർ പറയുന്നിട്ട് അവർക്ക് മരണമെന്നുള്ള ഇതൊന്നും ഇല്ല. പോയി സാധാ സിമ്പിളായിട്ട് രീതിയിൽ വെച്ചാൽ പോകുമ്പോൾ ചിലരൊക്കെ മുടിച്ചു പോച്ചു, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. മച്ചാൻ അവിടെ തൂത്തുക്കുടി ചെന്ന സമയത്ത് അവർക്കൊരു കമ്മ്യൂണിറ്റി പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ശംഖ് എടുക്കാൻ പോകുന്നവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി ആണ് അവരുടെ. നമ്മളിപ്പം തൂത്തുക്കുടിയിൽ പോകുന്ന, അപ്പൊ നമ്മൾ തൂത്തുക്കുടി ചെല്ലാണ്, നമ്മളിപ്പോൾ തൂത്തുക്കുടി ഹാർബറിലോട്ട് ചെല്ലാന്ന് വിചാരിച്ചാൽ അവിടെ മൊത്തം ഈ ഒരു ശംഖ് മാത്രമാണ് എടുക്കുന്ന ആളുകൾ. മീൻ പിടിക്കുന്നവരൊക്കെ ഭയങ്കര കുറവാണ്. ഈ ഒരു ശംഖിന്റെ പണിക്ക് സ്പെഷ്യലൈസ് ചെയ്താണ് പോകുന്നത്. ഈ ശംഖിന്റെ മാർക്കറ്റ് അങ്ങനെ വില അതിനെ കുറിച്ച് അതിനെ പറ്റിയിട്ട് നമുക്ക് അവിടെ നിന്ന് വ്ലോഗ് എടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം അവർ സമ്മതിക്കത്തില്ല. കാരണം ഇതിന്റെ വില വ്യാപാരികൾ വെളിയിൽ വില പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റെസ്ട്രിക്ഷൻ. ഷൂട്ടിങ്ങിന് റെസ്ട്രിക്ഷൻ ഉള്ള മേഖലയാണ്. പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ ആ റേറ്റൊക്കെ വെച്ചിട്ടാണ്. 50 രൂപ തൊട്ട് 2000 രൂപ വരെയുള്ള ശംഖുകളുണ്ട്. ഇനി 2000 തൊട്ട് 50 ലക്ഷം വരെ വിലയുള്ള ശംഖുകളുണ്ട്. വലമ്പിരി ശംഖ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലക്ഷങ്ങൾ വിലയുള്ള ശംഖുകളുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പോകാൻ പറ്റാത്തൊരു വിഷമമുണ്ടല്ലേ? വിഷമം നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ മോഡൽ എടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കുറേ സംശയങ്ങളും കാര്യങ്ങളുണ്ടെന്ന് അറിയാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാനൊരു 3 ദിവസം 4 ദിവസം പോയി കഷ്ടപ്പെട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പോയി തമിഴ്നാട് പോയിട്ട് ഒരു എടുത്ത വ്ലോഗ് വല്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാലും കൊറോണ ഒന്നും പെട്ടില്ല. ടെസ്റ്റ് ചെയ്തിരുന്നു, നെഗറ്റീവാണ്. അപ്പോൾ ദൈവം സേഫായിട്ട് തിരിച്ചെത്തി. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് എനിക്കറിയാം. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം, ഞാനത്
എനിക്ക് എന്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു ഈ ഒരു വ്ളോഗ് ആണോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് പോയിട്ട് ചെയ്തു ശ്രമിച്ചു നോക്കി എനിക്ക്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ടോ ഇതൊന്ന് കാണാൻ വേണ്ടി? അവര് കൊറേ ഇത് ആ ഗോപ്രോ കൊണ്ടുപോയി ഷൂട്ട് ചെയ്ത ആ ചേട്ടനൊക്കെ ഒരു പക്ഷേ അപ്പോഴത്തേക്ക് നമ്മുടെ ആ ചേട്ടന്മാര് ചിലപ്പോ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഞാനിത് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ അവർക്ക് നമ്മളെ അവരെ കാണണമെന്നേ അവര് പോയി എടുത്തിട്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്താണ് കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ഇടുക. അപ്പോൾ ഇതേ ഇനിയിപ്പോൾ നമ്മുടെ റെഗുലർ വീഡിയോസ് ആയിട്ട് നമ്മുടെ വീട്ടിലെ വീഡിയോസ് നമ്മുടെ വീട്ടിൻ്റെ അവിടുന്ന് കടലിൽ പോകുന്ന വീഡിയോസ് ഒക്കെ വരുന്നതാണ്. അപ്പം ഞാൻ പുള്ളി നിങ്ങൾക്കൊന്ന് പരിചയപ്പെട്ട് തരാം. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചേട്ടനെ പോലാണ്. എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ ഹൈ റഷൊക്കെ വരുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഇത് ഗോപ്രോയുടെ സാധനം ചിലപ്പോൾ മൊബൈലിൽ പിടിക്കത്തില്ല. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ മൊബൈൽ മാത്രമേ ഉള്ളൂ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന മച്ചാനാണ്. ആ മച്ചാൻ്റെ ഒരു ചാനലുണ്ട്, ചാനലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാലാമത്തെ വീട്ടിലോ അങ്ങനെയല്ലേ വരാം. അപ്പോഴത്തേക്ക് എൻ്റെ കുറേ വീഡിയോസിലുണ്ട്. അപ്പോഴത്തേക്ക് ഇത് ടൂൾ ബോക്സ് എന്നാണ് ചാനലിൻ്റെ പേര്. ഞാൻ അതും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചങ്കലിൻ്റെ പോയിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനോട് നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും സൂപ്പറായിട്ടുള്ള കണ്ടൻറ്റ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല കണ്ടൻറ്റ് വാച്ച് ചെയ്യാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ മച്ചാന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എഫേർട്ട് എടുത്താണ് തൂത്തുക്കുടി വരെ പോയത്. നിങ്ങൾക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു കണ്ടന്റ്. അതെ, നമ്മുടെ ആളുകൾ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജംഗിൾ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മച്ചാനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, താങ്ക് യു.